ിസ് ചാനൽ ഈ വീഡിയോയിൽ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് സയൻസിലെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ എന്ന ഭാഗത്തിലെ രാഷ്ട്രീയ സിദ്ധാന്തം ഒരു ആമുഖം എന്ന അധ്യായമാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പോളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ പൊളിറ്റിക്കൽ സയൻസ് ഒരു വിഷയമായി ഹൈസ്കൂൾ സ്ഥലത്തിലൊക്കെ തന്നെ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു വിഷയമായി പഠിക്കുന്നത് പ്ലസ് വൺ ക്ലാസ്സുകളിലാണ് ഈ ചാപ്റ്ററിൽ എന്താണ് രാഷ്ട്രീയം വാട്ട് ഈസ് പോളിറ്റിക്സ് വാട്ട് ഈസ് പോളിറ്റിക്കൽ തിയറി എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ തിയറി രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നിന്നും എന്താണ് പഠിക്കുന്നത് അല്ല വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി നാം എന്തിനെ രാഷ്ട്രീയ സിന്താന്ന് പഠിക്കണം എന്നീ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഈ ആദ്യ അധ്യായത്തിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് അടിഭാഗത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കുകയുള്ളൂ അതോടൊപ്പം ഈ വീഡിയോ പൂർണ്ണമായും കാണണം ലൈക്കും ഷെയറും ചെയ്യണം രാഷ്ട്രീയ സിദ്ധാന്തം ഒരു ആമുഖം പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ ഈ ചാപ്റ്ററിൽ ആദ്യം എന്താണ് രാഷ്ട്രീയം അല്ലെങ്കിൽ വാട്ട് ഈസ് പോളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം പഠിക്കേണ്ടത് അത് തന്നെയാണ് രാഷ്ട്രീയം അഥവാ പോളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലാണ് പോളിറ്റിക്സ് അഥവാ രാഷ്ട്രീയം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോളീസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നഗരത്തെ സംബന്ധിക്കുന്നത് എന്നാണ് നഗരത്തെക്കുറിച്ചുള്ളതാണ് ഈ വ ഈ വാക്കിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന പദം ഉണ്ടായത് ഉടലെടുത്തത് ഡിറൈവ് ചെയ്തത് പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആശയഗതി എന്ന അർത്ഥത്തിലാണ് രാഷ്ട്രീയം എന്ന അഥവാ പൊളിറ്റിക്സ് എന്ന പദം പ്രചാരത്തിൽ വന്നത് ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയം രാഷ്ട്രതന്ത്ര കലയാണ് അപ്പം മനസ്സിലായല്ലോ എന്താണ് പൊളിറ്റിക്സ് എന്താണ് രാഷ്ട്രീയം നമ്മൾ നിത്യ ജീവിതത്തെ ഒരു വാക്കാണ് രാഷ്ട്രീയ പൊളിറ്റിക്സ് രാഷ്ട്രീയം അഥവാ പോളിറ്റി പൊളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് ആരാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി എന്താണ് രാഷ്ട്ര തന്ത്രശാസ്ത്രത്തിൻ്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് അരിസ്റ്റോട്ടിലാണ് അതോടൊപ്പം ആധുനിക രാഷ്ട്രതന്ത്ര തന്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നിക്കോളോ മാക്യല്ലിയാണ് ആധുനിക രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് ഇനിയും ഇപ്പം രാഷ്ട്രീയം അഥവാ പോളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് പോളീസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നഗരത്തെ സംബന്ധിക്കുന്നതാണ് ഈ വാക്കിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന പദം ഉണ്ടായത് പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആശയഗതി എന്ന അർത്ഥത്തിലാണ് രാഷ്ട്രീയ അഥവാ പോളിറ്റിക്സ് എന്ന പദം പ്രചാരത്തിൽ വന്നത് ആദ്യ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രാഷ്ട്രതന്ത്ര കലയാണ് ദ വേഡ് പോളിറ്റിക്സ് ഡിറൈവഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോളീസ് വിച്ച് മീൻസ് സിറ്റി സ്റ്റേറ്റ് The word politics was first used by Aristotle, who is the father of political science. The word politics derived from the Greek word polis, which means city state. It actually means the idea regarding the administration of the city states of ancient Greece in in the modern period. Politics is uh, politics is political. Well, what is politics? What's politics? The word politics was first used by Aristotle. Aristotle is the father of political science. The word politics derived from the Greek word police, which means city state. It, act, it actually means the ideas regarding the administration of the, of the city states or ancient Greece. In the modern period, politics is political art. In political theory, we study about a uh, man study about a nation and the government and study about a nation and a government study about the political dynamics study about international relations study about the political philosophy in political theory we study about man nation and the government political dynamics international relations and the political philosophy അപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തത്തെ നാം എന്താണ് പഠിക്കുന്നത് എന്തെല്ലാമാണ് പഠിക്കുന്നത് രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം പഠിക്കുന്നത് പ്രധാന വസ്തുതകൾ ഭരണഘടന ഗവൺമെന്റ് സാമൂഹിക ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം പഠിക്കുന്നത് രാഷ്ട്ര സിദ്ധാന്തത്തിൽ നാം പഠിക്കുന്ന പ്രധാന വസ്തുതകൾ ഭരണഘടന ഗവൺമെന്റ് സാമൂഹിക ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് ഭരണകൂടത്തിൻ്റെ ആവിർഭാവം വികാസം രൂപീകരണം പ്രവർത്തനങ്ങൾ ജന ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ജനങ്ങളും അവകാശങ്ങളും കടമകളും തുടങ്ങിയവയും രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് സ്വാതന്ത്ര്യം സമത്വം നീതി ജനാധിപത്യം മതേതരത്വം എന്നിവയെല്ലാം എന്നിവിടെ അർത്ഥം രാഷ്ട്രീയ സിദ്ധാന്തം വിശദീകരിക്കുന്നുണ്ട് നിയമവാഴ്ച റൂൾ ഓഫ് ലോ അധികാര വിഭജനം വിഭജനം അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്നിവിടെ ആശയങ്ങളുടെ പ്രാധാന്യത്തെ പരിശോധിക്കുന്നു അപ്പം അതായത് രാഷ്ട്രീയ സിദ്ധാന്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് സാമൂഹിക ജീവിയായ മനുഷ്യനും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് രാഷ്ട്രീയ സിദ്ധാന്തം അഥവാ രാഷ്ട്രീയ ദർശനം രാഷ്ട്രീയ സിദ്ധാന്തം നാം പഠിക്കുന്ന വസ്തുതകൾ മനുഷ്യനെ കുറിച്ചുള്ള പഠനമുണ്ട് ഭരണത്തെക്കുറിച്ചും കൂടത്തെക്കുറിച്ചുമുള്ള പഠനമുണ്ട് രാഷ്ട്രീയ ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനമുണ്ട് രാഷ്ട്രീയ തത്വചിന്തകളെക്കുറിച്ചുള്ള പഠനമുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട് രാഷ്ട്രീയ സിദ്ധാന്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹ്യ ജീവിയായ മനുഷ്യനും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് രാഷ്ട്രീയ സിദ്ധാന്തം അഥവാ രാഷ്ട്രീയ ദർശനം രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ പൊളിറ്റിക്കൽ തിയറിയിൽ പഠിക്കുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള പഠനമുണ്ട് സ്റ്റഡി അബൌട്ട് മാൻ ഭരണത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചുമുള്ള പഠനമുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ തത്ത്വചിന്തകളെക്കുറിച്ചുള്ള പഠനമുണ്ട് അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ റിലേഷൻസിനെക്കുറിച്ച് ഉള്ള പഠനമുണ്ട് സ്റ്റഡി അബൌട്ട് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹിക ജീവിയായ മനുഷ്യനും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് അത് അതിൽ വിശദീകരിക്കുന്നത് രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം പഠിക്കുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രത്തെക്കുറിച്ചും അതുപോലെ രാഷ്ട്രീയ ചലനാത്മകതയെക്കുറിച്ചും രാഷ്ട്രീയ തത്വ ചിന്തകളെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പഠിക്കുന്നത് രാഷ്ട്ര സിദ്ധാന്തത്തിൽ നാം നാം എന്താണ് പഠിക്കുന്നത് അത് മുമ്പ് ഒന്ന് വിശദീകരിച്ചിരുന്നു ഒന്നുകൂടി നോക്കാം രാഷ്ട്രീയ സിദ്ധാന്തം നാം പഠിക്കുന്ന പ്രധാന വസതികൾ ഭരണഘടന ഗവൺമെൻറ് സാമൂഹ്യ ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് ഭരണകൂടത്തിൻ്റെ ആവിർഭാവം വികാസം രൂപീകരണം പ്രവർത്തനങ്ങൾ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ജനങ്ങളുടെ അവകാശങ്ങളും കടമകളും തുടങ്ങിയ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പരിധിയിൽ വിലയിരുന്നു അല്ല സ്വാതന്ത്ര്യ സമത്വം നീതി ജനാധിപത്യം മതേതരത്വം എന്നിവയുടെ എല്ലാ അർത്ഥം രാഷ്ട്രീയ സിദ്ധാന്തം വിശദീകരിക്കുന്നു നിയമവാഴ്ച അധികാര വിഭജനം ജുഡീഷ്യൽ റിവ്യൂ എന്നിവയുടെ ആശയങ്ങളുടെ പ്രാധാന്യത്തെ പരിശോധിക്കുന്നു ഇനിയും രാഷ്ട്രീയ സിദ്ധാന്തം പോളിറ്റിക്കൽ തിയറിയും പോളിറ്റിക്സും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പോളിറ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിൽ ആണെന്ന് ആമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ പോളീസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നഗരത്തെ സംബന്ധിക്കുന്നത് ആണ് പൊളീസ് ഈ വാക്കിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന പദത്തിൻ്റെ ഉൽപ്പത്തി അല്ലെങ്കിൽ ആ വാക്ക് വാക്കുടലെടുത്തത് പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ച ആശയഗതി എന്ന അർത്ഥത്തിലാണ് രാഷ്ട്ര രാഷ്ട്രീയ അഥവാ പോളിറ്റിക്സ് എന്ന പദം പ്രചാരത്തിൽ വന്നത് ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയം രാഷ്ട്രതന്ത്ര കലയാണ് ്ട്ട്ട്ട്ടാണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ പഠിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ പഠിക്കുന്ന വസ്തുതകൾ ഭരണത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചുമുള്ള പഠനം രാഷ്ട്രീയ ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം മനുഷ്യനെക്കുറിച്ചുള്ള പഠനം രാഷ്ട്രീയ തത്വചിന്തകളെക്കുറിച്ചുള്ള പഠനം അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം ഇപ്പം രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ഉത്ഭവം വളർച്ച ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ തിയറി നമുക്കതുകൂടി പരിശോധിക്കാം രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള സംവാദം തുടങ്ങി വെച്ചത് സോക്രട്ടറിസ് ആണ് രാഷ്ട്രീയ സിദ്ധാന്തം പൊളിറ്റിക്കൽ തിയറിയെ കുറിച്ചുള്ള സംവാദങ്ങൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വെച്ചത് സോക്രട്ടറിസ് ആണ് എന്ന് പ്ലേറ്റോ രേഖപ്പെടുത്തുന്നു അധീനിയൻ പൗരന്മാർക്കിടയിൽ നീതിയുടെ അർത്ഥം അന്വേഷിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോ അതായത് അധീനിയം പരുവമർക്കടി നീതിയുടെ അർത്ഥം അന്വേഷിച്ചുകൊണ്ടാണ് സോക്രട്ടീസ് അതിന് തുടക്കം കുറിച്ചത് സോക്രട്ടറിൻ്റെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയും തുടർന്നു കൊണ്ടുപോയി അതായത് നീതിയുടെ അർത്ഥം അന്വേഷിച്ചുകൊണ്ടാണ് സോക്രട്ടീസ് ഈ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള സംവാദത്തിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ സോക്കട്ടിസിൻ്റെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയും പോയി അരിസ്റ്റോട്ടൽ മുതൽ മാ മാർസ് വരെയുള്ള ചിന്തകൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകി ഇപ്പം രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ ചുവടെ പറയുന്ന മേഖലകൾ പരമപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത് ഭരണഘടന അതുപോലെ ഗവൺമെൻറ് സാമൂഹ്യ ജീവിതം എന്നിവയ്ക്ക് രൂപ നൽകുന്ന ആശയങ്ങളും തത്വങ്ങളും വേണമെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് ഒന്ന് അപ്പം രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് ഭരണഘടന ഗവൺമെൻറ് സാമൂഹ്യ ജീവ ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ഭരണകൂടത്തിൻ്റെ ആവിർഭാവം വികാസം രൂപീകരണം പ്രവർത്തനങ്ങൾ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ജനങ്ങളുടെ അവകാശങ്ങളും കടമകളും തുടങ്ങിയ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പരിധിയിൽ വരുന്നു അപ്പോൾ ഭരണകൂടത്തിൻ്റെ ആവിർഭാവം വികാസം രൂപീകരണം പ്രവർത്തനങ്ങൾ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ജനങ്ങളുടെ അവകാശങ്ങളും കടമകളും തുടങ്ങിയ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അതുപോലെ സ്വാതന്ത്ര്യം സമത്വം നീതി ജനാധിപത്യം മതേതരത്വം എന്നിവയുടെ എല്ലാം അർത്ഥം രാഷ്ട്രീയ സിദ്ധാന്തം വിശ് വിശദീകരിക്കുന്നുണ്ട് പോളിറ്റിക്കൽ തിറിയിൽ ഇതെല്ലാം ഉൾപ്പെടും സ്വാതന്ത്ര്യം സമത്വം നീതി ജനാധിപത്യം മതേതരത്വം ഇതിനെക്കുറിച്ച് എല്ലാം വിവരിക്കുന്നുണ്ട് അതുപോലെ നിയമവാഴ്ച അധികാര വിഭജനം ജുഡീഷ്യൽ റിവ്യൂ എന്നിവയുടെ ആശയങ്ങളുടെ പ്രാധാന്യത്തെയും പരിശോധിക്കുന്നു ഒന്നുകൂടി നമുക്ക് ഒന്ന് നോക്കാം ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ ഉത്ഭവം രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ഉത്ഭവം വളർച്ചയുമാണ് ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ തിയറി രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ച് സംവാദം തുടങ്ങി വെച്ചത് സോക്രട്ടീസ് ആണ് പ്ലേറ്റോ എന്ന് ആരാണ് രേഖപ്പെടുത്തുന്നത് ആണ് രേഖപ്പെടുത്തുന്നത് അധീനിയൻ പൗരന്മാർക്കിടയിൽ നീതിയുടെ അർത്ഥം അന്വേഷിച്ചുകൊണ്ടാണ് സോക്രട്ടീസ് അതിന് തുടക്കം കുറിച്ചത് സോക്രട്ടറീസിൻ്റെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയും തുടർന്നുകൊണ്ട് പോയി അരിസ്റ്റോട്ടിൽ മുതൽ മാർസ് വരെയുള്ള ചിന്തകർ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ ചൂടെ പറയുന്ന മേലയിൽ പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത് ഇപ്പൊ ഓരോ പോയിന്റും പരിശോധിക്കാം ഒന്ന് ഒന്നാമത്തെ പോയിന്റ് ഭരണഘടന ഗവൺമെന്റ് സാമൂഹ്യ ജീവിതം എന്നിവയ്ക്ക് രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് ഭരണകൂടത്തിൻ്റെ ആവിർഭാവം വികാസം രൂപീകരണം പ്രവർത്തനങ്ങൾ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ജനങ്ങളുടെ അവകാശങ്ങളും കടമകളും തുടങ്ങിയ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരുന്നു ഇനി അടുത്തത് സ്വാതന്ത്ര്യ സമത്വം നീതി ജനാധിപത്യം മതേതരത്വം എന്നിവയുടെ എല്ലാം അർത്ഥം രാഷ്ട്രീയ സിദ്ധാന്തം വിശദീകരിക്കുന്നു നിയമവാഴ്ച അധികാര വിഭജനം അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ എന്നിവയുടെ ആശയങ്ങളും പ്രാധാന്യവും വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒറിജിനാണ് ഡെവ് ഡെവലപ്മെൻറ്റിൽ വരുന്നത് നമ്മൾ എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം നമ്മൾ എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത് പൊളിറ്റിക്കൽ തിയറി എന്തിന് പഠിക്കണം ഇപ്പോൾ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പഠനം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നമുക്കറിയാം ഈ ജീവിതത്തിൽ രാഷ്ട്രീയമായിട്ട് പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ നയരൂപീകരണം നടത്തുന്ന ബ്യൂറോക്രാറ്റുകൾ ഇവരെ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നവർ ഭരണഘടനയും നിയമങ്ങളും വ്യാഖ്യാനിക്കുന്ന ജഡ്ജിമാർ അല്ല ചൂഷണം തുറന്നു കാട്ടുകയും പുതിയ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകർ അതുപോലെ തന്നെ രാഷ്ട്രീയ സങ്കല്പങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെ സമൂഹത്തിലെ നാനാതുറകളിലുള്ള ഇവരുടെ ഈ ഇതിന് വളരെ പ്രസക്തമായ ഒന്നാണ് രാഷ്ട്രീയ സിദ്ധാന്തം എന്നീ വിവിധ കാറ്റഗറിയിൽപ്പെട്ടവർക്കെല്ലാം തന്നെ പ്രാധാന്യം വർഗീകുന്ന ഒന്നാണ് രാഷ്ട്രീയ സിദ്ധാന്തം അഥവാ പൊളിറ്റിക്കൽ തിയറി ഇപ്പം ഏത് വിദ്യാർത്ഥിയായാലും ഏതെങ്കിലും ഒരു തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടി വരും ഏത് തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള അറിവുകൾ പ്രസക്തിയുണ്ട് ഇപ്പം ഏത് ജോലി തിരഞ്ഞെടുത്താലും അത് ഈ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് പൊളിറ്റിക്കൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അപ്പം ഗണിതശാസ്ത്രം പഠിക്കുന്ന എല്ലാവരും ഗണിതശാസ്ത്രജ്ഞന്മാരോ എഞ്ചിനീയർമാരോ ഒന്നും ആകണമെന്നില്ല എങ്കിലും ഗണിതത്തെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ് ജീവിതത്തിൻ്റെ പൊതുവേ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് ഒരു കാര്യമാണ് ഇപ്പം ഗണിതം പഠിക്കുന്നത് ഒരു പാടില്ല കാരണം അതിനെക്കുറിച്ചുള്ള അറിവ് പ്രയോജനം ചെയ്യും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെല്ലാം വോട്ടവകാശമുള്ള പൗരന്മാരായി തീരാൻ പോവുകയാണ് അപ്പം പല പ്രശ്നങ്ങളും അവർക്ക് തീരുമാനം തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും അപ്പം ഞാൻ ജീവിക്കുന്ന ലോകത്തെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ ആശയങ്ങളെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചുമുള്ള അറിവ് ഉത്തരവാദിത്തമുള്ള തോടെ പ്രവർത്തിക്കാൻ അവർക്ക് സഹായകരമായിട്ട് തീരും രാഷ്ട്രീയ സിദ്ധാന്തത്തെ കുറിച്ചുള്ള അറിവ് അത് രാഷ്ട്രീയ ഏതെങ്കിലും ഇപ്പം എലക്ഷനിൽ ആർക്ക് വോട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായപരമായി തീരും ഇപ്പോൾ രാഷ്ട്രീയകാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങളെയും വികാരങ്ങളെയും പരിശോധിക്കുന്നത് രാഷ്ട്രീയ സിദ്ധാന്തം പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ രാഷ്ട്രീയ സങ്കല്പത്തെക്കുറിച്ച് ചിട്ടയോട് ചിന്തിക്കാൻ രാഷ്ട്രീയ സിദ്ധാന്തം സഹായിക്കുന്നു പിന്നെ സ്വാതന്ത്ര്യം മാനവരാശിയുടെ മൗലിക അവകാശമാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിരിക്കും അത് അത് പറഞ്ഞത് ആരാണ് ഒരു പ്രമുഖ ചിന്തകനാണ് ഒരു ഫ്രഞ്ച് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാനീസ് ബോൺ ഫ്രീ അറ്റ് എ ബുവർ ഹീസ് ഇൻ ചെയിൻസ് അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റൂസോയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ രാഷ്ട്രീയ സിദ്ധാന്തത്തിന് പോളിറ്റിക് തിയറിക്ക് സംഭാവന നൽകിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സോക്രട്ടറിസ് റൂസോ പ്ലേറ്റോ ഇവരൊക്കെ നൽകിയതാണ് പിന്നെ സ്വാതന്ത്ര്യം മാനവരാശിയുടെ മൗലിക അവകാശമാണെന്ന് ആദ്യമായി വാദിച്ചത് റൂസോയാണ് അതായത് സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമാണ് സമത്വം എന്ന് വാദിച്ചത് മാർസാണ് സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമാണ് സമത്വം എന്ന് വാദിച്ചത് മാർസും സ്വാതന്ത്ര്യം മാനവരാശിയുടെ മൗലിക അവകാശമാണെന്ന് ആദ്യമായി വാദിച്ചത് റൂസോയുമാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാവവുമായിട്ട് ബന്ധപ്പെട്ട പ്രാധാന്യം വർഹിക്കുന്ന പോയിന്റുകൾ അപ്പം നമുക്ക് എന്താണ് പോളിറ്റിക്സ് എന്ന് നോക്കാം വാട്ട് ഈസ് പോളിറ്റിക്സ് പോളിറ്റിക്സ് ഇസ് എ കൺസേൺ കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് പോളിറ്റിക്സ് ഇസ് എ കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ഇറ്റ് എയിംസ് അറ്റ് ദ വെൽ ബീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ് in the organized society by solving their problem to the great extent. politics is a concern with, concerned with with the study of a state and the government aims at the well-being of individuals in the organized society by solving their problem to great extent. next, uh, the political theory. what is political theory? political theory deals with the ideas and principles that shape it, constitution, government, and the social life. In The systematic manner it clarifies the meaning and importance of concepts such as equality, freedom, justice, democracy, secularism, etc. It also props the importance of a importance and validity of the principles such as the rule of law, separation of power, judicial review, etc. What do we study in political theory? We study the following in political theory. Political theory handles ideas and principles that formulate the constitution government and social life it examines the importance of ideas like rule of law division of authority and judicial review it explains the meaning of freedom equality democracy and secularism last point it also discuss it also discusses the origin of government development formation activities the relations between people പോളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതാന്തരത്തിന്റെ ശാസ്ത്ര ശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് പോളീസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നഗരത്തെ സംബന്ധിക്കുന്നത് എന്നാണ് ഈ വാക്കിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന പദം ഉണ്ടായത് പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളുടെ സംബന്ധിച്ച ആശയഗതി എന്നർത്ഥത്തിലാണ് രാഷ്ട്രീയ അഥവാ പോളിറ്റിക്സ് എന്ന പദം പ്രചാരത്തിൽ വന്നത് ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രതന്ത്ര കലയാണ് ആരാണ് രാഷ്ട്രമീമാംസയുടെ പിതാവ് അരിസ്റ്റോട്ടിലാണ് അതുപോലെ തന്നെ ആധുനിക രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രമീമാംസയുടെ പിതാവ് എന്ന് പറയുന്നത് നിക്കോളോ മാക്യുവില്ലിയാണ് സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമാണ് സമത്വം എന്ന് വാദിച്ചത് ആണ് സ്വാതന്ത്ര്യം മാനവരാശിയുടെ മൗലിക അവകാശമാണെന്ന് ആദ്യമായി വാദിച്ചത് റൂസോയാണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ ചിന്തകർ സോക്ട്രിസ പ്ലേറ്റോ റൂസോ തുടങ്ങിയ നിരവധി ചിന്തകരുണ്ട് രാഷ്ട്രീയ സിദ്ധാന്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹിക ജീവിയായ മനുഷ്യനും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് രാഷ്ട്രീയ സിദ്ധാന്തം അഥവാ രാഷ്ട്രീയ ദർശനം രാഷ്ട്രീയ സ്ഥാനത്ത് നാം പഠിക്കുന്ന വസ്തുതകൾ ഇതാണ് മനുഷ്യനെ കുറിച്ചുള്ള പഠനം ഭരണകൂടത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും ഭരണകൂടത്തെ കുറിച്ചുള്ള പഠനം രാഷ്ട്രീയ ചലനാത്മകതയെ കുറിച്ചുള്ള പഠനം രാഷ്ട്രീയ തത്വചിന്തകളെ കുറിച്ചുള്ള പഠനം അന്താരാഷ്ട്ര ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനം ഇനി രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം എന്താണ് പഠിക്കുന്നത് രാഷ്ട്രീയ സിദ്ധാന്തം നാം പഠിക്കുന്ന പ്രധാന വസ്തുതകൾ ഭരണഘടന ഗവൺമെന്റ് സാമൂഹിക ജീവിതം എന്നൊക്കെ രൂപം നൽകുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് രാഷ്ട്രീയ സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ഭരണകൂടത്തിന്റെ ആവിർഭാവം വികാസം രൂപീകരണം പ്രവർത്തനങ്ങൾ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം ജനങ്ങളുടെ അവകാശങ്ങളും കടമകളും തുടങ്ങിയ രാഷ്ട്രീയ സിദ്ധാന്തം സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരുന്നു സ്വാതന്ത്ര്യ സമത്വം നീതി ജനാധിപത്യം മതേതര മതേതരത്വം എന്നീ എന്നിവയുടെ എല്ലാം അർത്ഥം രാഷ്ട്രീയ സിദ്ധാന്തം വിശദീകരിക്കുന്നു നിയമവാഴ്ച അധികാര വിഭജന ജുഡീഷ്യൽ റിവ്യൂ എന്നിവയുടെ ആശയങ്ങളുടെ പ്രാധാന്യത്തെ പരിശോധിക്കുന്നു രാഷ്ട്രീയ സിദ്ധാന്തവും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രാന്തര ശാസ്ത്രത്തിന്റെ പിതാവായി അരിസ്റ്റോട്ടിലാണ് പോലീസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നഗരത്തെ സംബന്ധിക്കുന്നതാണ്